നമുക്ക് നല്ല നിലയിൽ തന്നെ 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകൾ നടത്താൻ സാധിച്ചു യൂണിവേഴ്സിറ്റി തല പരീക്ഷകൾ നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ നമുക്ക് നല്ല നിലയിൽ വീടുകൾ നൽകാൻ സാധിക്കേണ്ടായി 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് 10000 വീട് കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് 12067 വീട് ആദ്യത്തെ 100 ദിവസം കൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് 88000 ലധികം വീടുകളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യ വർഷം തന്നെ എൽഡിഎഫ് ഏറ്റവും ചുരുങ്ങിയത് 100000 വീടെങ്കിലും ലൈഫ് പദ്ധതി വഴി വിതരണം ചെയ്യാൻ പോവുകയാണ് ആ നിലയിൽ ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന വികസനോത്മകമായ സമീപനത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം തെറ്റായ പ്രചരണങ്ങൾ നടത്തി കേരളത്തിന്റെ വികസനത്തെ വിവാദ കുരുക്കിലാക്കുന്ന സമീപനത്തിൽ നിന്ന് ഇതിനെ എതിർക്കുന്നവർ പിൻവാങ്ങണം എന്നാണ് സൂചിപ്പിക്കാൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് വ്യക്തത കുറവുള്ള എല്ലാവരും പിന്മാറണം എന്നുള്ളതാണ് വ്യക്തത ഉള്ള ഒരു പരിപാടിയാണിത് മുഖ്യമന്ത്രി നിയമസഭയിൽ എല്ലാ വിശദാംശങ്ങളുമാണ് വ്യക്തമാക്കിയത് ഇപ്പോൾ യു ഡി എഫ് വിഭാവനം ചെയ്ത അതിവേഗ റെയിൽ പദ്ധതിയിലെ പ്രാവർത്തികമാക്കുമ്പോൾ വരുന്ന പരിമിതികൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചത് ഏറ്റവും കുറവ് വീടുകൾ നഷ്ടപ്പെടുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത് വീടുകൾ നഷ്ടപ്പെടുന്നവരുടെ വിഷയത്തിൽ ഞാൻ ദേശീയപാതയിൽ സൂചിപ്പിക്കേണ്ടായി 4000 രൂപയാണ് ഏറ്റവും പഴയ വീടിന് പോലും സ്ക്വയർ ഫീറ്റിന് നൽകിയത് ആർക്കും എതിരഭിപ്രായം വരുന്ന സ്ഥിതിയല്ല കേരളത്തിലൊരു വീട് നിർമ്മിക്കാനുള്ള ചെലവ് സ്ക്വയർ ഫീറ്റിന് 2000 രൂപയിൽ താഴെയാണ് അതിൻ്റെ ഇരട്ടി പ്രതിഫലമാണ് നമ്മൾ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടിന് കൊടുക്കുന്നത് പൊതുവെ സ്ഥലം നൽകിയവ ഒരാൾക്കും കൃത്യമായി നഷ്ടപരിഹാരം കിട്ടാത്ത പ്രശ്നമില്ല യഥാർത്ഥ വിലയുടെ 2 ഇരട്ടിയും 4 ഇരട്ടിയും നഷ്ടപരിഹാരം കിട്ടുന്നു ആ നിലയിലാണ് ഈ പ്രവൃത്തി വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കുന്നു അതുകൊണ്ട് തന്നെ ആർക്കും വിഷമമുണ്ടാവാത്ത തരത്തിലാണ് പ്രവൃത്തിയുടെ പ്രായോഗികമായി നടത്തിപ്പ് തെറ്റിദ്ധാരണ നമ്മൾ സൃഷ്ടിക്കരുത് ഇത്തരം കാര്യങ്ങളിൽ അതാണ് നമ്മുടെ സമീപനം അവർ ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത് ഇത്തരമൊരു വേഗതയേറിയ തീവണ്ടി പാത നടപ്പിലാക്കുമ്പോൾ ലോകത്തൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളതാണ് അവിടെയെല്ലാം നടപ്പിലാക്കിയ രീതി തന്നെയാണ് കേരളത്തിലും നടപ്പിലാവുന്നത് ഇത് അനേകം വർഷത്തേക്കുള്ള ഒരു ധനനിക്ഷേപമാണ് ഈ നിക്ഷേപത്തിൻ്റെ മാത്രം ലാഭനഷ്ടം വെച്ചുകൊണ്ട് ഇതിനെ കാണാൻ കഴിയില്ല
അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാന സൗകര്യ മേഖലയിലേക്കുള്ള നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആ നിക്ഷേപത്തിൻ്റെ ലാഭനഷ്ടത്തിനപ്പുറത്ത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പൊതു നിക്ഷേപം വരാൻ സഹായകരമാണ്. ആ ഭാഗത്തെയാണ് മറച്ചു വെക്കുന്നത്. സംസ്ഥാനത്ത് നിക്ഷേപം വരണമെങ്കിൽ റോഡിൽ കുരുക്കൾ കുടുങ്ങിക്കിടക്കാൻ ആരെങ്കിലും പണം നിക്ഷേപിക്കുമോ? അവിടെ വേഗത്തിൽ സഞ്ചരിക്കേണ്ട, വേഗത്തിൽ യാത്രകൾ നടപ്പിലാവണ്ടേ? അത് ഒരു സാമൂഹ്യമായ സത്യമല്ലേ? ലോകത്ത് മുഴുവൻ അങ്ങനെയല്ലേ? അതല്ലേ അതിവേഗ തീവണ്ടി പാതകൾ, അതുപോലെ തന്നെ ദേശീയ പാതകൾ, അതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരണമെങ്കിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം. ആ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് മുൻകാലങ്ങളിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അത് തിരുത്തപ്പെടണം, വേഗത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള പിന്തുണ ലഭിക്കണം. അത് സംബന്ധിച്ചുള്ള സുതാര്യമായ നിലപാടുകളായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പൂർണ്ണതയുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഗെയിൽ അവിടെ കടന്നല്ലോ, ഗെയിലിനെതിരായി വലിയ സമരം ഉണ്ടായല്ലോ. ഇപ്പം ഗെയിൽ യാഥാർത്ഥ്യമായില്ലേ? യാഥാർത്ഥ്യമായത് നമുക്ക് ഗുണകരമല്ലേ? ആ നിലപാടാണ്, വേറെ ഒന്നും ഇല്ലില്ല. അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ട് ചിലർ അവരെപ്പോഴും ഈ വികസന പ്രവർത്തനത്തിൽ ഇടതുപക്ഷം മുൻകൈയെടുത്താൽ അപ്പോൾ ഒരാരോപണം കൊണ്ടുവരും. അതെന്താണ്? നിങ്ങൾ പണ്ടതിനെതിരായിരുന്നു. അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ മാന്യന്മാരായതുകൊണ്ട് ഇടതുപക്ഷത്തോട് നൽകുന്ന ഒരു സൗജന്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ അല്ലല്ല, ഇപ്പൊ നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ യാഥാർത്ഥ്യമുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എക്സ്പ്രസ് എതിർത്തു, അനുകൂലിച്ചില്ല. അതിന്റെ വീതി എത്രയാണ്, അതിന്റെ വലുപ്പം എത്രയാണ്, അത് രണ്ടാക്കി മൂന്നാക്കി അതിന്റെ അളവ് എത്രയാണ് എന്നുള്ളതല്ല. CPM വളരെ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു എല്ലാ കാലത്തും. എല്ലാ കാലത്തും CPM സ്വീകരിച്ച നിലപാട് UDFന്റെ കാലത്ത് പോലും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മികച്ച റോഡ് വേണം എന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഒരു വ്യത്യാസം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ? ഇപ്പൊ വിഴിഞ്ഞ പദ്ധതി വന്നപ്പോൾ നമ്മളുടെ നിലപാടെന്തായിരുന്നു? പദ്ധതിയെ നിരാകരിക്കലല്ല, അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ സുതാര്യമാവണം കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോയി. പ്രവർത്തനം ആരംഭിച്ച ഒരു പദ്ധതിയെയാണ് നിങ്ങൾ വിമർശനപരമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു, ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, സാങ്കല്പികമായ ഒരു വസ്തുതയല്ലാതെ. ആ അതിൻ്റെ പൂർത്തീകരിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം, അത് രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാവും, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാവും. പക്ഷേ ജനങ്ങൾ ഇതിന് നല്ല പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നേരത്തെ ഏറ്റവും വലിയ സമരം നടന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു. വലിയ പ്രക്ഷോഭമാണ് നടന്നത്. അവിടെയല്ലേ ആളുകൾ വീട് പൊളിച്ചു കൊടുക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ഈ അടുത്ത ദിവസം ഒരു സമരം നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളെ സ്ഥലം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, നല്ല വാർത്തയും കൊടുത്തു. ഈ സ്ഥലം ഒന്ന് ഏറ്റെടുക്കണം എന്നുള്ള നിലയിലുള്ള വാർത്ത കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സമരം വന്നത്? ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ അസൗകര്യമേ കേരളത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ, മികച്ച നഷ്ടപരിഹാരമാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആളുകൾ പറയുന്നത്.